الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين، أما بعد. ബഹുമാന്യരായ അധ്യക്ഷരെ, ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇവിടെ വിശദമായ പരിപാടികളുടെ തുടക്കമാണ് ഇന്ന്. അല്ലാഹു ഈ സംരംഭം വളരെ വിജയകരമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. എന്ത് ചെയ്യാം, ഇതിൻ്റെ ഗുണഫലങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും നമ്മുടെ മഹല്ല നിവാസികൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ, ആബാലവൃദ്ധം ജനങ്ങൾക്ക് അല്ലാഹു ഉപകാരപ്രദമാക്കുമാറാകട്ടെ. ആമീൻ. എന്ത് ചെയ്യാം, മജ്ലിസുന്നൂറിൻ്റെ വാർഷികമാണ് അടിസ്ഥാനപരമായി നമ്മളിവിടെ നടത്തുന്നത്. മജ്ലിസുൻ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ സഭ, സദസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ വൈദ്യുതി പ്രകാശമല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിനു ലഭിക്കേണ്ട പ്രകാശമാണ്, ഹൃദയത്തിൽ സന്നിവേശിക്കേണ്ട വെളിച്ചമാണ്. അഥവാ മനുഷ്യൻ ഈ അതിഭൗതിക ജീവിതത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് നടത്തുന്ന ജീവിത പ്രയാണത്തിന് മുന്നിൽ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കേണ്ട വെളിച്ചമാണ്. അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് യഥാർത്ഥ വെളിച്ചം. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ എന്ന് ഖുർആനിൽ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരാൾക്ക് അള്ളാഹു വെളിച്ചം നൽകിയിട്ടില്ലയോ, ഫമാ ലഹു മിൻ നൂർ, അവനൊരു വെളിച്ചം കിട്ടൂല. നമ്മൾ കാണുന്ന പ്രകാശങ്ങളൊക്കെ മഹാഭൂരിഭാഗവും കൃത്രിമ വെളിച്ചമാണ്. ഈ വൈദ്യുതി വെളിച്ചമാണെങ്കിലും, ഗ്യാസ് ലൈറ്റ് കത്തിച്ചുണ്ടാക്കുന്നതാണെങ്കിലും, എണ്ണത്തിരി കത്തിച്ചുണ്ടാക്കുന്നതാണെങ്കിലും, മെഴുകുതിരി കത്തിച്ചുണ്ടാകുന്നതാണെങ്കിലും, എല്ലാം തന്നെ കൃത്രിമമായ വെളിച്ചമാണ്. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് ലഭിക്കേണ്ട ഒരു വെളിച്ചം, അതിന് സഹായകമായ ഒരു സഭയാണ്, സദസ്സാണ് മജ്ലിസുന്. നമ്മുടെ നാട്ടുകാരും പരിസരക്കാരുമായ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ താല്പര്യത്തോടു കൂടി, ആവേശത്തോടു കൂടി ഇവിടെയും പരിസരങ്ങളിലുമൊക്കെയുള്ള മജ്ലിസുൻ നൂറുകളിൽ പങ്കെടുത്ത് ഹൃദയത്തിന് പ്രകാശം ആർജിക്കാൻ അള്ളാഹു അവസരങ്ങൾ ഒരുക്കി തരട്ടെ. ആമീൻ. എന്തു ചെയ്യാം, ലോകം ദൈനംദിനം അന്ധകാരത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. നാനാഭാഗങ്ങളിലും അന്ധകാരമാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വെളിച്ചം അനുഭവപ്പെടും മനുഷ്യൻ. ഓരോ വ്യക്തിയെയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുഖത്ത് നല്ല പ്രകാശമുണ്ടാകും, വെളിച്ചമുണ്ടാകും, പ്രസന്നതയുണ്ടാകും. വസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നല്ല വെണ്മയുള്ള വസ്ത്രങ്ങളായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വെണ്മയുണ്ടാകേണ്ടത്, പ്രകാശമുണ്ടാകേണ്ടത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഹൃദയമാണ്. ഹൃദയ വെളിച്ചമില്ലാതെ കൃത്രിമമായ വെളിച്ചങ്ങൾ വാരിപ്പൊൽകി ജീവിക്കാൻ മനുഷ്യൻ ത്വര കാണിക്കുന്നതിനാലാണ് ലോകം അന്ധകാരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപേ ഈ അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഗ്രീസിലെ ആഥൻസിന്റെ തെരുവീഥിയിലൂടെ വലിയ തത്വചിന്തകനായിരുന്ന സോക്രട്ടീസ് പട്ടാപ്പകൽ ഒരു റാന്തൽ കത്തിച്ച് നടക്കുന്നത് ആളുകൾക്കുണ്ട്. അദ്ദേഹം വലിയ മഹാനാണ്, ചിന്തകനാണ്, തത്വജ്ഞാനിയാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി, എന്ത് പറ്റിപ്പോയി നമ്മുടെ മഹാനവറുകൾക്ക്, അദ്ദേഹം ഈ നട്ടുച്ചക്ക് റാന്തൽ കത്തിച്ച് നടക്കുകയാണല്ലോ. കൂട്ടത്തിൽ ഒരാൾ ധൈര്യം സംഭരിച്ച് ചോദിച്ചു, അല്ലയോ മഹാനവറുകൾ, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്, ഈ പകൽ ഇപ്പൊ പകൽ സമയമാണല്ലോ, എന്താണ് താങ്കൾ ഈ റാന്തൽ കത്തിച്ചു നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്,
ഏതെങ്കിലും മനുഷ്യന്മാർ ഈ അന്ധകാരത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതൊരു പ്രതീകാത്മകമായ ഒരു അഭിനയമായിരുന്നു, അല്ലെങ്കിൽ ഒരു സൂചനയായിരുന്നു. നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും മനുഷ്യരല്ല, നമ്മൾ കാണുന്ന ഈ വെളിച്ചം യഥാർത്ഥ പ്രകാശമല്ല. യഥാർത്ഥ പ്രകാശം വേറെ സ്വന്തം കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് സമ്പാദിച്ചുകൊണ്ട് വെളിച്ചം ഉപയോഗപ്പെടുത്തി മനുഷ്യനെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന നൽകുകയായിരുന്നു അത്. ഈ വെളിച്ചമാണ് കണ്ണു കാണാത്ത ആളുകളുടെയും ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയോ കണ്ണോട്ടന്മാരുണ്ടല്ലോ, നല്ല പണ്ഡിതന്മാരായ ചിന്തകന്മാരായ ഒരുപാട് കണ്ണോട്ടന്മാർ, അന്ധന്മാർ ലോകചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ഈ വെളിച്ചം കാണൂല, കണ്ണിന് കാഴ്ചയില്ല, പക്ഷെ അവരുടെ ഹൃദയം പ്രകാശപൂരിതമായിരുന്നു. ആ വെളിച്ചമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. പകൽമാന്യന്മാരായി നടക്കുന്ന എത്രയോ നേതാക്കളെ പത്രങ്ങളിലും ടിവികളിലും ദൃശ്യ ശ്രാവ്യ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ദൈനംദിനം നമുക്ക് കാണാൻ സാധിക്കും. ഇരുട്ടിന്റെ മറവിൽ അവരുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ബഹുജനങ്ങളിൽ നകന്ന് സ്വന്തം കൊത്തളങ്ങളിലേക്ക് അഭയം തേടിയാൽ മനുഷ്യത്വത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അവരിൽ നിന്ന് അസ്തമിച്ചു പോകുന്നതായാണ് നാം കാണുന്നത്. ഈ അന്ധകാരത്തിനെതിരെയുള്ള ചികിത്സയാണ് അള്ളാഹുവിന്റെ ശരീഅത്ത്, അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ, അള്ളാഹു വെട്ടിത്തെളിച്ച് കാണിച്ചു തരുന്ന സന്മാർഗം. ആ സന്മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ദൈനംദിനം നിരവധി തവണ ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ അള്ളാഹു സൃഷ്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരായ വഴിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ആനയിക്കണമേ, ഞങ്ങളെ കൊണ്ടുപോകണമേ, ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണമേ. യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും, പക്ഷേ ഹൃദയത്തിന്റെ ഈ വെളിച്ചം അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അതിന്റെ നിരവധി ലക്ഷണങ്ങൾ അവിടെ കാണാൻ സാധിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും പാൻസിന്റെ കീശയിൽ പിസ്റ്റളുകൾ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇടയ്ക്കൊപ്പ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ സഹപാഠികളുടെ നേരെ അവർ വെടിയുതിർക്കും. 20, 50, 100 ഒക്കെ കുട്ടികളെ വെടിവെച്ചാൽ നമ്മുടെ നാട്ടിൽ പത്രങ്ങളിൽ വരും. അതിൽ കുറവാണെങ്കിൽ സർവ്വസാധാരണമാണ്, അവിടെ പത്രത്തിലൊന്നും വരില്ല, നമ്മളെ പത്രത്തിൽ വരില്ല. എന്തിനാ മോൻ ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നി, അപ്പൊ ഞാൻ ചെയ്തു. അപ്പോൾ ഹൃദയത്തിന് വെളിച്ചമില്ലാതെ പോയാൽ, അതാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടി 90-93 വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ കീഴ്ഘടകങ്ങളും പോഷക ഘടകങ്ങളുമായി അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നാനാവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മജ്ലിസുന്നൂറും അതിൽപ്പെട്ടത് തന്നെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർകൾ പറഞ്ഞതുപോലെ കേരള മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച വലിയൊരു മഹാഭാഗ്യമാണ്. അത് മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവര് പുറത്ത് എവിടെയെങ്കിലും പോയാൽ മതി. ഡൽഹിയിലോ ബോംബെയിലോ കൽക്കത്തയിലോ പൂനെയിലോ കശ്മീരിലോ ഹൈദരാബാദിലോ അഹമ്മദാബാദിലോ എവിടെ പോയാലും കാണും. അവിടെ ഇങ്ങനെ ഒരു പണ്ഡിത സംഘടനയില്ല. മുസ്ലിമീങ്ങളുടെ മതപരമായ ആത്മീകമായ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലെ സംവിധാനങ്ങൾ, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുള്ള ഒരു പൊതുവേദി ഇല്ല. അവിടെങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്ന ആളുകളെ ഇവിടെ നമ്മൾ കാണാറുണ്ട്. അവരുടെ പേര് വലിയ നീണ്ട പേരുകളായിരിക്കും. അതീവ നിഷ്ഠുരമായ പൈശാചികമായ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും വരെ നടത്തുന്നത് അങ്ങനെ വലിയ നീണ്ട പേരുള്ള മുസ്ലിമീങ്ങളാണ്. അവർക്കറിയില്ല എന്താണ് സത്യം, എന്താണ് നേർമാർഗം, എങ്ങനെയാണ് ഹൃദയത്തിന് വെളിച്ചം ലഭിക്കുക എന്നൊന്നും അവർക്കറിയില്ല. വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഷഹാദത്ത് കലിമ അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ടവിടെ, ഫാത്തിഹ സൂറത്ത് അറിയാത്ത ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ടവിടെ. ഇരുന്നൂറ് മില്യനധികം അല്ലധികം മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ.
130 കോടിയാ ഇന്ത്യയിലെ ആകെ ജനസംഖ്യ. 130 കോടി. അതിൽ 20% മുസ്ലിങ്ങളാണെന്ന് കണക്ക് കൂട്ടിയാൽ 100% ആളുകൾക്കും ഇതാണ് അവസ്ഥ. അത് അത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ അത് ടൗണിൽ പോയി നോക്കിയാൽ പോരാ, അഹമ്മദാബാദ് ടൗണ്, ഡൽഹി നഗരം, ബോംബെ സിറ്റി, അവിടെ നടന്നാൽ പോരാ, ഉള്ളിലേക്ക് പോയി നോക്കി. ഏത് രാജ്യങ്ങളിലും നഗരങ്ങളെക്കാൾ അനേകം ഇരട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു നോക്കിയാൽ നിസ്കരിക്കാൻ ആളുകൾ വരാത്ത പള്ളികൾ നിരവധിയാണ്. അവിടെ ഹൗദൽ വെള്ളം ഉണ്ടാവില്ല, കാരണം വെള്ളത്തിന്റെ ആവശ്യവുമായി ആരും അങ്ങോട്ട് ചെല്ലാറില്ല. വളരെ അത്യാവശ്യമായി ആരെങ്കിലും തിരൂരിൽ നിന്ന് ചെന്നവരാരെങ്കിലും അവിടെ ചെല്ലുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഒരു ഹാൻഡ് പൈപ്പ് ഉണ്ടാവും. ആവശ്യമാണെങ്കിൽ ആ പൈപ്പിൽ നിന്ന് സ്വയം വെള്ളമെടുത്ത് ഒതുകൊടുത്ത് പണ്ട് കാലത്തുണ്ടാക്കപ്പെട്ട പള്ളിയിൽ കയറി നോക്കിയാൽ അവിടെ പായ ഉണ്ടാവില്ല, പടം ഉണ്ടാവില്ല, നിസ്കരിക്കാൻ പറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹി പോയ ആളുകൾ ഉണ്ടെങ്കിൽ പുരാനി ദില്ലി ബസ് അഡ്ഡ എന്ന് പറഞ്ഞ സ്ഥലമാണ്, എന്ന് പറഞ്ഞാൽ പുരാനി ദില്ലി ബസ് സ്റ്റേഷൻ എന്ന് അർത്ഥം. അവിടുന്ന് നേരം പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഉയർന്ന സ്ഥലം അതിന്റെ മുന്നിലുള്ളത്. അവിടുത്തെ ഒരു പള്ളിയിൽ കാലികളെ കെട്ടാനാണ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അവിടെ പണ്ട് വലിയ അറബി കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനോടനുബന്ധിച്ച പള്ളിയും ഉണ്ടായിരുന്നു. അപ്പൊ കോളേജിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ബിൽഡിങ്ങുകൾ ആളുകൾ താമസിക്കാൻ ഉപയോഗിക്കാം. ആ ബിൽഡിങ്ങുകളുടെ അത്ര ഭദ്രത ഉണ്ടാവില്ല വടക്കേ ഇന്ത്യയിലെ പള്ളി പറയാൻ തുറന്നിട്ടായിരുന്നു. അപ്പൊ അവരവിടെ കാലികൾ കെട്ടി പള്ളിയിൽ ഇന്നും ഉപയോഗിക്കാൻ കാണാം. ഓൾഡ് ദില്ലി ബസ് സ്റ്റേഷന്റെ നേരെ മുന്നിൽ ഇതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള ഒരു സംഘടനയുടെ അസ്തിത്വം ഇല്ലാത്ത മുസ്ലിം ജനകോടികളുടെ അവസ്ഥ ചുരുക്കി പറഞ്ഞ. അപ്പൊ സമസ്തയുടെ സൗഭാഗ്യം ഉൾക്കൊള്ളാൻ വിമ്മിഷ്ടമുള്ള ആളുകൾ അല്ലെങ്കിൽ മാനസിക വിശാലത ഇല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോയി നോക്കണം. 93-94 മുമ്പ്, 94 എന്ന് ഞാൻ പറഞ്ഞ 1925 സമസ്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആദ്യം സമ്മേളിച്ചത്. അപ്പൊ 91 ഇംഗ്ലീഷ് കണക്കനുസരിച്ച്, അറബി കണക്കനുസരിച്ച് 94. അന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ഉത്കർഷം ഔന്നത്യം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ ആരിഫീങ്ങളും ആലിമീങ്ങളും സാദാത്തുമാരും സൂക്ഷ്മാലുക്കളുമായ പണ്ഡിത വരേണ്യന്മാർ സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ചു. ആദ്യത്തെ 25 നാടിലൊക്കെ നടന്ന് വാള് പറഞ്ഞ് യോഗങ്ങൾ സംഘടിപ്പിച്ചാണ് അവർ ദീനീ പ്രവർത്തനം നടത്തി ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയത്. 25 കഴിഞ്ഞാൽ അപ്പൊ 1950. 50 മുമ്പ് തന്നെ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവർ ആലോചിച്ചു. ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നത് വരെ സ്കൂളുകളിൽ വെച്ച് മതപഠനവും നൽകാമായിരുന്നു. സ്വാതന്ത്ര്യം നേടിയപ്പോൾ സെക്യുലർ രാജ്യമായി ഇന്ത്യ സ്വതന്ത്രമായി. അപ്പൊ ഇനി ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലെ മതപഠനം പറ്റുകയില്ല എന്ന അവസ്ഥ ഒന്ന് ചുരുക്കി പറഞ്ഞ ആ ഇടെ തന്നെ മഹാന്മാരായ കേരളീയ നേതാക്കന്മാർ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു, ഇന്ത്യ രാജ്യം സ്വതന്ത്രമായാൽ സ്കൂളുകളിൽ വെച്ച് മദ്രസാ പഠനം നൽകാൻ കഴിയില്ല, അതുകൊണ്ട് അതിന് സമാന്തര സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെയാണ് 1951 മാർച്ച് മാസം 18-19 തീയതികളിൽ വടകരയിലെ ബുസ്താനുല്ലുലൂം അറബി മദ്രസ ഇന്ന് നിലകൊള്ളുന്ന സ്ഥലത്ത് യോഗം ചേർന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകാനുള്ള സ്ഥാപനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്ന ബോഡി അല്ലെങ്കിൽ ബോർഡ്, അതാണ് SKIMB ബോർഡ്. നമ്മളെ കുട്ടികളെ പുസ്തകത്തിനൊക്കെ കാണുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഇന്ന് ആ സംഘടനയുടെ കീഴിൽ, ഇന്ന് എന്ന് പറഞ്ഞാൽ 4 മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച അതിൻ്റെ യോഗമുണ്ടായിരുന്നു. അതിൽ അവിടെ അംഗീകാരം നൽകപ്പെട്ട അവസാനത്തെ മദ്രസയുടെ നമ്പർ
693 മദ്രസകൾ, 9600 മദ്രസകൾക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകി. ആ മദ്രസകളിലേക്ക് 150-165 ടെക്സ്റ്റ് ബുക്ക് പുസ്തകങ്ങൾ തയ്യാറാക്കി വിവിധ ക്ലാസ്സുകളിലേക്ക് മുസ്ലിമീങ്ങളുടെ മക്കൾ ആ ബുക്കുകളും കിതാബുകളും പഠിച്ച് ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്നു. പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് സംഘടന വേണം, സുന്നി യുവജന സംഘം ഉണ്ടാക്കി. പിന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കി. മുസ്ലിം മഹല്ലത്തുകളുടെ ഒക്കെ ജാഗരണത്തിന് വേണ്ടി, ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുന്നി മഹല്ല് ഫെഡറേഷൻ. നേരത്തെ ഇവിടെ പരാമർശമായ ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉദാഹരണമായി സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ച സ്ഥാപനം. സുന്നി വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സംഘടനയുണ്ടാക്കി SKSSF. ചെറിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുന്നി ബാലവേദി ഉണ്ടാക്കി. മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് സംഘടനകളും പൊതുവേദികളും മുസ്ലിമീങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി, മതപരവും ഭൗതികവുമായ പുരോഗതിക്ക് വേണ്ടി, ഇത് സമസ്തയുടെ ഭരണഘടനയിൽ പറഞ്ഞതാണ്, മുസ്ലിമീങ്ങളുടെ മതപരവും ഭൗതികവുമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണമായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സമസ്തയുടെ കീഴിലുള്ള ജാമിയ അനുരിയയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയ്ക്ക് സമീപമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് MEA മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, വേറെയും പല കീഴടങ്ങളുടെയും മേൽനോട്ടത്തിൽ പല മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പറയാൻ ഇവിടെ സമയമില്ല. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഐഹികവും പാരത്രികവുമായ പുരോഗതി, ശരിയായ ഇസ്ലാമിന്റെ ഇർജുവായ പന്ഥാവിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പന്ഥാവിലുള്ള മുസ്ലിമീങ്ങളുടെ ജീവിതം, ഇതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. ഇതിനുവേണ്ടിയാണ് സമസ്തയും അതിന്റെ അതിന്റെ കീഴ്ഘടകങ്ങളും അതിന്റെ പിന്നെ പോഷക സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ കാണുന്നത് പോലെയുള്ള ഒരു ജനസാഗരം അല്ലെങ്കിൽ ഒരു ജനസംഗമം മസ്ജിദുകളിൽ കാണാൻ കഴിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളികളിൽ നിങ്ങൾ പോയി നോക്കണം, അവിടെ എത്ര ആളുകൾ നിസ്കരിക്കാൻ വരുന്നവരുടെ ആളുകളുടെ എണ്ണം എത്രയുണ്ട്, അവരുടെ ഏജ് റേഞ്ച്, പ്രായപരിധി 55-60-65 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. 2-3 ആളുകൾ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രായം, പള്ളികളിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വയസ്സന്മാർ കൂടി ഇന്ന് എന്തോ പണി ചെയ്യുന്നത് കാണാം, ഫാത്തിഹ പഠിക്കുക. നിങ്ങൾ അവിശ്വസിക്കേണ്ട, പോയി നോക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് അന്വേഷിക്കണം. കൽക്കത്തയിൽ ഹോട്ടൽ നടത്തുന്ന ഒരു ഫാറൂഖ് ഹാജി ഉണ്ടായിരുന്നു ഇവിടെ, അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇവിടെ അടുത്താ ഞാൻ അന്വേഷിച്ചു അവരെ പറ്റി. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ, മകൻ അവിടെ ഉണ്ട്, ഷെരീഫ്. ഒരിക്കൽ ഞങ്ങൾ ഈ ബംഗാളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അസർ നിസ്കരിക്കാൻ സമയമായപ്പോൾ പള്ളി അന്വേഷിച്ച അവസാനം പള്ളിയുടെ അടുത്ത് അവിടെ നോക്കിയപ്പോൾ 4-5 വയസ്സന്മാര് അങ്ങനെ ചുറ്റുവട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. പോയി നോക്കിയപ്പോൾ അതിന് നടുക്കൊരു മുസാഫുണ്ട്, വലിയൊരു മുസാഫ്. ആ മുസാഫിൽ ഒരാൾ അവർക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കണം. കൂട്ടത്തിൽ ഭേദപ്പെട്ട ഒരു തൊമ്മൻ, അൽഹംദു, മറ്റൊരു അൽഹംദു, ലില്ലാഹി ലില്ലാഹി. ഞങ്ങൾ ചോദിച്ചു, എന്താ ഞങ്ങൾ ഫാത്തിഹ പഠിക്കണം, എന്തെപ്പോ ഈ വയസ്സുകാലത്ത്? ചെറുപ്പകാലത്ത് ഞങ്ങൾക്കാരും പഠിപ്പിച്ചിരുന്നില്ല, പഠിക്കണമെന്നാരും പറഞ്ഞതുമില്ല, ആരും പഠിപ്പിച്ചു തന്നതുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വയസ്സായപ്പോൾ കേട്ട് ഇങ്ങനെ ഒന്നുണ്ട്, ഫാത്തിഹ ഉണ്ട്, നിസ്കരിക്കുമ്പോൾ അതുണ്ടാണ്, ഖുർആന്റെ ശ്രേഷ്ഠമായ സൂറത്താണ്, അത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ, ഒരു ഫാത്തിഹ പഠിച്ചുകൊണ്ടെങ്കിലും മരിച്ചു പോകാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫാത്തിഹ പഠിക്കണം. നമ്മളെ വീട്ടിലുള്ള 6 വയസ്സായ പേരക്കുട്ടി സുന്ദരമായി ഫാത്തിഹ ഓതുന്നു. ദാർഹുദയിൽ 4 ദിവസം മുമ്പ് ഒരു സെമിനാർ ഉണ്ടായിരുന്നു, നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി വിയറ്റ്നാമിൽ നിന്നൊരാൾ വന്നിരുന്നു, വിയറ്റ്നാം കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ്. വേറെയും 2-3 ആളുകളുണ്ടായി, ഞാൻ പറഞ്ഞു ഇവർക്ക് നമ്മൾ മദ്രസക്കൊന്ന് കാണിച്ചു കൊടുക്കണം.
മദ്രസയിൽ നിന്നാണല്ലോ ഒരു മുസ്ലിം പൗരൻ വളർന്നു വരുന്നത്. അങ്ങനൊക്കെ ചമ്മാട് പാറക്കടവൊക്കെയുള്ള മദ്രസ കാണിച്ചു കൊടുത്തു. കശ്മീരിൽ നിന്നുള്ള രണ്ടാളുകളുണ്ടായിരുന്നു, അവർക്കും മദ്രസ കാണിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. അവരൊന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ഫാത്തിഹ തന്നു. അതിസുന്ദരമായി നല്ല സുന്ദരമായ ശബ്ദത്തിൽ ആ പാരായണ നിയമങ്ങളൊക്കെ ഒപ്പിച്ച് ആ 5 വയസ്സ് 6 വയസ്സായ ഒരു കുട്ടി ഫാത്തിഹ സൂറത്ത് സുന്ദരമായി ഓതിന് കേട്ടിട്ട് അവർ അത്ഭുത സ്തബ്ധരായിപ്പോയി. കാരണം അവർ കണ്ടിട്ടുള്ളത്, അവർ വരുന്നത് ഈ 65 വയസ്സായ ആൾക്കാർ ഫാത്തിഹ പഠിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് ഇത് സംജാതമായി കേരളത്തിൽ? നമ്മളെ ആസനത്തിൽ ആനപ്പുറത്തിരുന്ന തയമ്പുണ്ടായതുകൊണ്ടല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ, കേരളത്തിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതേത് ഗ്രാമങ്ങളുണ്ടോ, കുഗ്രാമങ്ങളുണ്ടോ, ഓണം കേറാ മൂലകളുണ്ടോ, അവിടെ വരെ മദ്രസകൾ സ്ഥാപിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ഞങ്ങളെ ചെമ്മാട് മഹലിൽ 3 മദ്രസകൾ, 3 മദ്രസകളിലും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെയാക്കും. വളരെ ചെറിയ മഹലല്ല, ചെറിയ ഭൂവിസ്തൃതിയുള്ള ഒരു മഹലല്ല ചെമ്മാട് മഹൽ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾ എവിടെ താമസിക്കുന്നു അവിടങ്ങളിലൊക്കെ അൽഹംദുലില്ലാ മദ്രസകൾ. എന്തുകൊണ്ട്? അതുകൊണ്ട് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെയും പന്താവിൽ അടിയുറച്ച് നിൽക്കാൻ നാം ദൃഢപ്രതിജ്ഞ ചെയ്യണം. അതാണ് ഇസ്ലാമിന്റെ പാത. എന്ന ഫാത്തിഹയിൽ അവസാനത്തെ ആയത്തിലെ ദുആയുടെ അർത്ഥം അതാ. മഹാന്മാരായ ആളുകളുടെ പന്താവിലൂടെ പഠിച്ചവനെ ഞങ്ങളെ നീ നയിക്കണമേ. മഹാന്മാര് പറഞ്ഞാൽ സഹാബികള്, താബിഈങ്ങള്, പിൽക്കാലക്കാരായ ആളുകളൊക്കെ ജീവിച്ച പന്താവ്, അവരുടെ മാർഗം സത്യവിശ്വാസികളുടെ. അത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരായത്തിൽ. സത്യവിശ്വാസികളുടെ പാത വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. 14 നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ ജീവിച്ചു വരുന്ന ഒരു വഴിയുണ്ട്, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. അല്ലാഹുവിനോടും റസൂലിനോടും പിണങ്ങി സത്യവിശ്വാസികളുടെ വഴി അല്ലാത്ത വേറെ വഴിയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ നരകത്തിൽ കടത്തും, അവൻ അവന്റെ പാട്ടിനെ വിടും, നാം പോയി തൊലയട്ടെ അവൻ എന്ന് പറയും. വസാഅത്ത് മസീറ, വളരെ ഭീകരമായ, ഭീഷണമായ, ദയനീയമായ, വേദനാജനകമായ, സങ്കടകരമായ അവസ്ഥയാണ് അത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ, ഇസ്ലാമിന്റെ, സമസ്ത കേരള ജമീയത്തുലമായുടെ വഴിയിലൂടെ വളർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സംഘടനാ പരിചയവും പ്രവർത്തനവും ഒക്കെ പരിശീലിക്കാൻ വേണ്ടിയാണ് സുന്നി ബാലവേദി രൂപീകൃതമായി തുടങ്ങി. അത് കഴിഞ്ഞ പ്രായക്കാർക്ക് SKSSF, തുടർന്നുള്ളവർക്ക് സുന്നി യുവജന സംഘം, മഹല്ല് ഭരിക്കുന്നവർക്കും മഹലിലെ പ്രവർത്തനങ്ങൾ നോക്കുന്നവർക്കും സുന്നി മഹല്ല് ഫെഡറേഷൻ, പണ്ഡിതന്മാർക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, താലൂക്ക് കമ്മിറ്റിയുണ്ട്, മണ്ഡലം കമ്മിറ്റി വരെയുണ്ട്. ഇപ്പോൾ ആലമീങ്ങൾക്കൊക്കെ ഒത്തൊരുമിച്ച് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കാൻ. ഈ ഐക്യമാണ് ഇസ്ലാമിന്റെ ശക്തി. ഇസ്ലാമിന്റെ ശക്തി ഐക്യമാണ്. ഐക്യത്തിന്റെ ശക്തി എല്ലാ ആളുകൾക്കും അറിയാം. ഒരു തേങ്ങ പൊളിച്ചുണ്ടാക്കിയ ചകിരിയുടെ ഒരു തുമ്പെടുത്താൽ പിടിച്ചാ പൊട്ടും. കുറേ അങ്ങനത്തെ തുരുമ്പ് പിരിച്ചുണ്ടാക്കുന്നതാണ് കയറ്. ആ കയറ് കൊണ്ട് കപ്പൽ വരെ വലിക്കുന്നു, ആന തടി വലിക്കുന്നു കയറ് കെട്ടിയിട്ട്. കയറിന്റെ അസലെന്താ? ഒറിജിനൽ ഈ പറഞ്ഞ ചകിരിയുടെ ഒരു തുമ്പ. ഇതാണ് ഐക്യം. ഒരാൾ ഒറ്റക്ക് ദുർബലനായിരിക്കും, അഞ്ചാൾ കൂടിയാൽ കൂടുതൽ ശക്തി ഉണ്ടാവും. 10 ആളാണെങ്കിൽ അതിലേറെ, 50 ആളാണെങ്കിൽ ഏറെ, 100 ആണെങ്കിൽ അതിലേറെ. എല്ലാവർക്കും അറിയാം ഇതാണ് അള്ളാഹുവിന്റെ ശരിയത്ത് പഠിപ്പിച്ച ഐക്യം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. ഇതൊരു ആലങ്കാരിക പ്രയോഗം, ഒരു സാഹിത്യ പ്രയോഗം. അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കാറാണ് അള്ളാഹ് മുകളിൽ നിന്ന് ഒരു കയറിട്ട് വരുന്നല്ല അതിന്റെ അർത്ഥം.
അള്ളാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്ന മാർഗദർശനം അത് നിങ്ങൾ ശക്തമായി മുറുകെ പിടിക്കണം. ഹദീസിലുമുണ്ട്, പറയാൻ സമയമില്ല. അതുകൊണ്ട് വേറെ എന്തിന്റെ പേരിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദീനിന്റെ കാര്യത്തിൽ, പള്ളിയുടെ കാര്യത്തിൽ, മദ്രസയുടെ കാര്യത്തിൽ, സംഘടനയുടെ കാര്യത്തിൽ, മക്കളെ നന്നായി വളർത്തുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നാം ചിന്തിക്കണം, പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണം. അപ്പോൾ ഇൻഷാഅല്ലാ ആ മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറും നമുക്കുണ്ടാവും. ഇന്ന് മക്കളെ കൊണ്ട് ആഖിർ ഏതായാലും ഇല്ല, എന്നാ ദുനിയാവോ? ദുനിയാവും ഇല്ല. ഉമ്മാനോട് കള്ളുടിക്കാൻ പൈസ ചോദിച്ചിട്ട് ഉമ്മ കൊടുക്കാത്തതുകൊണ്ട് ഉമ്മാനെ വെടിവെച്ച് കൊന്ന മക്കള് നമ്മുടെ കാലിൻ്റെ തൊട്ടുണ്ടല്ലോ. കള്ളുടിക്കാൻ പൈസ ചോദിച്ചിട്ട് നിങ്ങൾ ചില ആൾക്കാരൊക്കെ മനസ്സുണ്ടിച്ചിരിക്കുന്നുണ്ട്. കള്ളുടിക്കാൻ പൈസ ചോദിച്ചിട്ട് ഉമ്മ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മാനെ വെടിവെച്ച് കൊന്ന മക്കൾ. കുറച്ചുകൂടി കേക്കോട്ട് പോയാൽ ഉമ്മാനെ അറുത്തു കൊന്ന നല്ല സുന്ദരമായ താടി വെച്ച മക്കൾ നമ്മുടെ തിരൂർ താലൂക്കിൽ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് ആഹ്റേതാരല്ല, ദുനിയാവും കൂടി മക്കളെ കൊണ്ടില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചോളം അതിനേക്കാൾ വലിയ നിർഭാഗ്യവാൻ ആരാ? ഉറക്കെ ചിന്തിക്കണം, ആലോചിക്കണം, കുറച്ച് ഒഴിഞ്ഞ് ഇന്ന് ചിന്തിക്കണം, എന്താപ്പ ഈ മക്കളൊക്കെ ഞാൻ അങ്ങനെ വളർത്തിയിട്ട്. ഇന്ന് മക്കൾ രാജാക്കന്മാരാകാം, വ്യാപാരടിമകളാകാം. എന്താ സാർ, അങ്ങനെയൊക്കെ അപ്പം ചെയ്യാൻ പറ്റുള്ളൂ? കുറെ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? ഇത് നേരത്തെ തുടങ്ങണം ഈ ചികിത്സ. ശരിയത്ത് അങ്ങനെ പഠിപ്പിച്ചുള്ളൂ? 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കണത്? 7 വയസ്സിന് കുട്ടിക്ക് സംസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. 7 വയസ്സിലോ 10 വയസ്സിലോ 12 വയസ്സിലോ കുട്ടിക്ക് സംസ്കാരം നിർബന്ധമില്ല. പ്രായപൂർത്തിയാകുമ്പോഴാണ് സംസ്കാരം നിർബന്ധമാകുന്നത്. പക്ഷെ 7 വയസ്സ് മുതൽ തുടങ്ങാൻ ശരിയത്ത് കൽപ്പിച്ചു. എന്നല്ലാതെ December 31 മോനെ വിളിച്ചിട്ട് എനിക്ക് നാളെ 15 വയസ്സ് തരിക, January 1 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുകൊണ്ട് നിനക്ക് പ്രായപൂർത്തിയാണ് നാളെ, 5 വർഷം കൃത്യമായി നിസ്കരിക്കണം കേട്ടോ. അന്ന് എങ്ങനെ തേനും പാലും ചേർത്ത് പറഞ്ഞാലും ഓനെ നിസ്കരിക്കാൻ കഴിയില്ല. അത് പ്രകൃതി നിയമത്തിന് എതിരാ. പ്രകൃതിയുടെ നിയമം ഒരു രീതിയിൽ, ഒരു കൺസെപ്റ്റിൽ, ഒരു സ്വഭാവത്തിൽ, ഒരു ചര്യയിൽ, ഒരു പാതയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ അവർക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ശരിയാ അങ്ങനെ പഠിപ്പിച്ചത്. 7 വയസ്സാകുമ്പോൾ 3 കൊല്ലത്തെ ട്രെയിനിങ് ആണ്. 3 കൊല്ലം 7 മുതൽ 10 വയസ്സ് വരെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കണം. 3 കൊല്ലത്തെ ട്രെയിനിങ്ങിനും ഒരു മാറ്റം വന്നില്ല. 10 വയസ്സായിട്ടും നിസ്കാരം ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ പേര് അടിക്കണം എന്നാ ശരീരത്തിൻ്റെ കൽപ്പന. അറിയാലോ, നമ്മൾ കുട്ടികൾ പുസ്തകം വായിക്കണം കേട്ടിട്ടുണ്ടായിരിക്കും. 10 വയസ്സായിട്ട് എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തെ പരിശീലനം, ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് ആ നിസ്കാരം ശീലമാക്കി വന്നിട്ടില്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരിൽ അവനെ അടിക്കണം. അങ്ങേയറ്റം കുട്ടികളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ശരിയാത്ത, സ്നേഹിച്ച് പ്രായോഗികമാക്കി പഠിപ്പിച്ചതെന്ന നബിയാണ് ഇത് പറഞ്ഞത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെയും അതുപോലെയുള്ള സമുദായത്തിലുള്ള കുട്ടികളെയും എത്ര സ്നേഹത്തോടു കൂടിയാണ് നബി തങ്ങൾ ഇടപഴകിയിരുന്നത്. ഈ പരിശീലനത്തിലൂടെ മാത്രമേ ഒരു പൗരനെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മമാരി കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാപ്പാർ രാവിലെ പോകും, കച്ചവടത്തിനോ ബിസിനസ്സിനോ ഉദ്യോഗത്തിനോ അല്ലെങ്കിൽ ഗൾഫിൽ പോകും. കുട്ടികളെ കുട്ടികളാക്കി വളർത്തേണ്ടത് ഉമ്മമാരാണ്. പ്രത്യേകിച്ച് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഫലപ്പെട്ട മക്കളാക്കി വളർത്തണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യാസന്താനങ്ങൾ ബന്ധുമിത്രാദികളെയൊക്കെ അവൻ്റെ ഇഷ്ടദാസന്മാരിലും സ്വർഗാവകാശികളിലും ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുപേരിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.